വിഴിഞ്ഞത്തേക്ക് കേന്ദ്ര സേന എത്തിയേക്കും. വിഴിഞ്ഞം പോർട്ടിനെതിരായ സമരം സർവ്വ സീമകളും ലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരള പോലീസിന് പോലും സമരക്കാരെ നിയന്ത്രിക്കാനാകുന്നില്ല. ഇതോടെ വിഴിഞ്ഞത്തേക്ക് കേന്ദ്ര സേന എത്തിയേക്കുമെന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസത്തെ സമരത്തിൽ പോലീസിനെ പോലും സമരക്കാർ എടുത്ത് പഞ്ഞിക്കിട്ടു. സമരം കടുക്കുന്ന സാഹചര്യത്തിൽ അവധിയിൽ പോയ പോലീസുകാരെ ഒക്കെ തിരികെ വിളിപ്പിച്ചിരിക്കുകയാണ്. ലത്തീൻ അതിരൂപത ആളെ ഇറക്കി സമരം കൊഴുപ്പിക്കുമ്പോൾ നിലപാട് കടുപ്പിച്ച് സർക്കാരും. സമരത്തിൽ ഇതുവരെ ഉണ്ടായ നാശനഷ്ടങ്ങൾ സമരക്കാരിൽ നിന്ന് ഈടാക്കാൻ സർക്കാർ തീരുമാനിച്ചു. സമരത്തിലേക്ക് എത്തുന്ന പണത്തിന്റെ സ്രോതസ്സിന് പിന്നാലെ കേന്ദ്ര സർക്കാരും. ഹെവി വാഹനങ്ങൾ കയറ്റിവിടാമെന്നും നിർമ്മാണം തടയില്ലെന്നും സമരസമിതി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പാണ് ലംഘിക്കപ്പെട്ടത്. ആവശ്യമെങ്കിൽ കേന്ദ്ര സേനയുടെ സഹായം തേടാമെന്ന് ഹൈക്കോടതി തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. മതിയായ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് സംസ്ഥാന സർക്കാരിനും പോലീസിനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതാണ് കഴിഞ്ഞ ദിവസം പരസ്യമായി ലംഘിക്കപ്പെട്ടത്. സമരക്കാർ അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു. പോലീസ് നോക്കി നിൽക്കെയാണ് ജനകീയ കൂട്ടായ്മയുടെ സമരപന്തൽ തകർത്തെറിഞ്ഞത്. തുറമുഖത്തെ അനുകൂലിക്കുന്നവരെ ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. തുറമുഖത്തെ അനുകൂലിച്ച് സമരം ചെയ്ത കോൺഗ്രസ് കൌൺസിലർ സി ഓമനയ്ക്കുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. ഓമന തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പോലീസിന് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായി. AR ക്യാമ്പിലെ അനീഷിന്റെ കൈപ്പത്തിക്ക് പൊട്ടലേറ്റു. പോലീസിന് നേരെ പോലും അക്രമാസക്തരായി എത്തുകയായിരുന്നു സമരക്കാർ. സമരക്കാരുടെ അതിരുകടന്ന അക്രമം തന്നെയാണ് കേന്ദ്രസേന എത്തുന്നതിലേക്ക് വഴിവെക്കുക. പോലീസിനെ കൊണ്ട് സംരക്ഷണം നൽകാനാകില്ലെന്ന് വ്യക്തമായതോടെ അദാനി കോടതിയിൽ കേന്ദ്ര സേനയുടെ സംരക്ഷണം മുൻപേ തന്നെ വേണമെന്നാവശ്യപ്പെട്ടിരുന്നതാണ്. അന്ന് തൽക്കാലം കേന്ദ്ര സേനയുടെ ആവശ്യമില്ലെന്ന് കോടതി നിലപാടെടുത്തിരുന്നു. എന്നാൽ വീണ്ടും സംഘർഷം ശക്തമായി. ഇതോടെ വീണ്ടും ഹർജി പരിഗണിച്ച കോടതി പോലീസിനെയും സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചു. സംരക്ഷണം നൽകണം, സമരപന്തൽ പൊളിച്ചു നീക്കണമെന്നും കോടതി ഉത്തരവിട്ടു. പോലീസിനെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ കേന്ദ്ര സേനയുടെ സഹായം തേടാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസത്തെ സമരം കൂടിയായതോടെ പോലീസിനെ കൊണ്ടൊന്നും നടക്കില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇതോടെ കേന്ദ്ര സേന എത്തുന്നതിലേക്ക് വഴിവെക്കുന്നത്. കേന്ദ്ര സേന എത്തിയാൽ സഭയും സമരക്കാരും മേടിച്ചു കൂട്ടുമെന്നത് മറ്റൊരു കാര്യം. വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമിതി ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പ് വിശ്വസിച്ചാണ് നിർമ്മാണ സാധന സാമഗ്രികളുമായി വന്ന വാഹനങ്ങൾ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ തടഞ്ഞ് നാട്ടുകാരെ ആക്രമിച്ചതോടെ സമരക്കാർക്കെതിരെ നിലപാട് കർശനമാക്കി സർക്കാർ. വിഴിഞ്ഞം തുറമുഖ സമരം തടസ്സപ്പെടുത്തിയതോടെ ഉണ്ടായ നഷ്ടം സമരക്കാരിൽ നിന്നും ഈടാക്കാൻ സർക്കാർ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കും. സമരം മൂലം 200 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് കണക്കുകൾ. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷമാണ് സർക്കാരിനെ സമരക്കാർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. പദ്ധതി പ്രദേശത്ത് കൂടുതൽ സുരക്ഷ ഒരുക്കുന്നതിനായി പോലീസ് സാന്നിധ്യം ശക്തമാക്കും. ഇതോടെ അവധിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് തിരികെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.